ഇന്ന് ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുള്ളത് മലയാളത്തിൽ തന്നെ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയാണ് അതുവഴി BJP നേരിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് സത്യം. BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്ത് അഴിമതി വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. പണം കിട്ടിയവരുടെ പൂർണ്ണമായ വിവരം നമ്മുടെ മുമ്പിൽ എത്തിയിട്ടില്ല. പക്ഷെ അത് ഏറ്റവും വലിയ പണം നൽകിയിട്ടുള്ളതിൻ്റെ ഇന്നത്തെ വാർത്തയിൽ കണ്ടത് സാൻഡിഗോ മാർട്ടിൻ്റെ കമ്പനിയാണെന്നാണ്. അഴിമതിയുടെ അങ്ങേ തലയായിട്ട് രാജ്യം എത്രയോ കാലമായിട്ട് വിമർശനം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ആയിരക്കണക്കിന് കോടി ഉറപ്പിക്കുക. യഥാർത്ഥത്തിൽ 2020 പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് അത്ര അവർ നടത്തിയത്. 2020 ആ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് കൂടി ഉറപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ BJPക്ക് അതുപോലെ തന്നെ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾക്കും നേടാൻ സാധിച്ചത് അതിൽ മഹാഭൂരിപക്ഷവും പകുതിയിലധികം BJP ആണ് നേടിയിട്ടുള്ളത്. അവരുടെ കണക്ക് 660.51 കോടി അവർക്ക് ലഭിച്ചു എന്നാണ് കാണുന്നത്. ഇരുപതിനായിരത്തിലധികമാണ്, നേരത്തെ ഞാൻ പറയുമ്പോൾ 2000 20,000-ൽ അധികം. ഇപ്പോൾ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ CPI-ക്കും CPM-നും പണം ലഭിച്ചിട്ടില്ല എന്ന വാർത്ത കൊടുക്കുകയുണ്ട്. വളരെ വിചിത്രമായൊരു വാർത്തയാണ്. എന്താണ് ഈ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ ഒരു ദൃഷ്ടാന്താണ്. പണ്ട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിനു എന്ന ചോദ്യം സ്കൂൾ കുട്ടികളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ? അതുപോലെയുള്ള ഒരു വിശദീകരണമാണ് CPM-നും CPI-ക്കും ഇലക്ട്രൽ ബോർഡിൻ്റെ ഭാഗമായി പണം കിട്ടിയിട്ടില്ല. കാരണം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ വാർത്ത കൊടുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി. കോപ്പറേറ്റുകളുടെ പണം ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് വാങ്ങില്ല എന്ന് തീരുമാനിച്ച് അത് SBI-യിൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടിയാണ് CPI-യും CPI-യും. ആ കാര്യം മറച്ചു വെച്ചിട്ട് ഇതെല്ലാം കോടാനുകോടി ഉറപ്പിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ 660 കോടി ഉറപ്പിക്കുക, 660 കോടി ഉറപ്പിക്കുക, BJP-യെ പോലുള്ള പാർട്ടികൾ അതിൻ്റെ പകുതിയിലധികം പങ്കുവച്ചിട്ട് അതിൻ്റെ കാര്യം ഗൗരവപൂർവ്വം അവതരിപ്പിക്കുന്നതിന് പകരം CPM-നും CPI-ക്കും ഇത്തരം ബോണ്ടുകളിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുമ്പോൾ CPM സ്വീകരിച്ച നിലപാട്, അതാവുമ്പോൾ സീതാറാം യെച്ചൂരി തന്നെയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ആ സുപ്രീം കോടതിയെ സമീപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി നിർത്തലാക്കാൻ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന രീതിയിൽ തന്നെ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനെയാണ് ഈ രീതിയിൽ വക്രീകരിച്ച് അവതരിപ്പിക്കുന്നത്. പൗരത്വ ഭേദഗതി ബില്ല് അത് നിയമമായി ഇപ്പോഴതിൻ്റെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് BJP-ക്ക് അനുകൂലമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള വർഗീയമായ ഇടപെടൽ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നത്. ഇതിനെതിരായ നിലപാടാണ് ആദ്യം മുതൽ അവസാനം വരെ
സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചത്. സംസ്ഥാന സർക്കാർ അത് നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്നും ഈ പ്രഖ്യാപനം നടത്തിയതാണ് അസംബ്ലിയിൽ പ്രമേയം പാസാക്കുന്ന സന്ദർഭത്തിൽ. അതിനുശേഷം ഇപ്പോൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞതിന് ശേഷവും അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. എന്നാൽ കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും ഒരേ സ്വരത്തിലാണ് ഇതിനെ കാണുന്നത്. രണ്ടും പറയുന്നത് ഇങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ്. കോൺഗ്രസും പറയുന്നത് ഇങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല, ബി ജെ പിയും പറയുന്നത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ വി ഡി സതീശൻ്റെയും കെ സുരേന്ദ്രൻ്റെയും ഒരേ സ്വരം ഈ കേരളം മുഴുവൻ കേൾക്കുകയാണ്. ഒരേ തൂവൽ പക്ഷികളായി ഇവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന് ഇത്ര ഇക്കാര്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. മുമ്പും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിയുന്നില്ല. മതനിരപേക്ഷതയുടെ അടിക്കല് തകർത്ത് മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇക്കാര്യം നിയമമായി നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് സി പി ഐ എം വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ്സിനാവുന്നില്ല എന്ന് മാത്രമല്ല, കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്നും, നടപ്പിലാക്കില്ല എന്ന് പറയുക മാത്രമല്ല നിയമയുദ്ധത്തിന് തയ്യാറായി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നടപ്പിലാക്കാതിരിക്കാനാവില്ല എന്ന് ആണയിട്ട് പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും ബി ജെ പി നേതാവിനെയുമാണ് കേരളത്തിൽ കാണുന്നത്. ഈ സാഹചര്യത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് അതിശക്തിയായ ജനകീയ മുന്നേറ്റം രൂപപ്പെടുത്താനാവണം എന്നാണ് പാർട്ടി പൊതുവെ കാണുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് വമ്പിച്ച ബഹുജന റാലികൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഇക്കാര്യത്തിൽ യോജിക്കാൻ കഴിയുന്ന സമാന ചിന്താഗതിക്കാരായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ബഹുജന റാലി കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലുള്ളൊരു കാര്യം, ഓരോ ദിവസം കഴിയുന്തോറും ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നും സാധാരണ അതിൻ്റെ ഒപ്പം വരാത്ത കേരളത്തിൽ നിന്ന് പോലും ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം അതിശക്തിയായിട്ട് നടക്കുകയാണ്. ഇന്നിപ്പോഴ് സുപ്രഭാതം അതിൻ്റെ എഡിറ്റോറിയലിൻ്റെ ഭാഗമായി എഴുതിയത് പേടിപ്പിക്കുന്ന കൂടുമാറ്റം വന്നാണ്. വളരെ ശ്രദ്ധേയമായ ഒരു മുഖപ്രസംഗം തന്നെയാണ്. ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെ പ്രതീക്ഷകളെ കോൺഗ്രസ് ഇല്ലാതാക്കുന്നു. നെഹ്റുവിൻ്റെ പാരമ്പര്യം പേറുന്നവർ നിർലജ്ജ്യം ഫാസിസ്റ്റ് കൂടാരത്തിലേക്ക് പോകുന്ന അപകടകരമായ കാഴ്ചയെപ്പറ്റിയാണ് മുഖപ്രസംഗം ഇന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എം മുകുന്ദൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണെന്നാണ്. മറ്റുള്ളവർ ഇവിടെ നിൽക്കുമെന്നുള്ളതിന് യാതൊരു നിശ്ചയവുമില്ല എന്ന് പരസ്യമായ രീതിയിൽ തന്നെ എം മുകുന്ദൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയിൽ ശരിയായ നയം കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഭാഗമായി കോൺഗ്രസ് എത്തിച്ചേർന്ന അപജയം, അതിൻ്റെ സംഘടനാപരവും നയപരവുമായ അപജയം തന്നെയാണ്. ഇന്ത്യൻ ജനത ഇപ്പോഴിങ്ങനെ പേടിപ്പിക്കുന്ന കൂടുമാറ്റമെന്ന്
ശീർഷകത്തിലൊക്കെ പറയേണ്ടി വരുന്നത് എന്നതാണ് അതിൻ്റെ സ്ഥിതി. കേരളവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം റബ്ബറിൻ്റെ വിലയെ സംബന്ധിച്ചുള്ളതാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ റബ്ബറിൻ്റെ വില 213 രൂപ വരെയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആഭ്യന്തര മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഒരു വില നിർണയിക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ റബ്ബർ ബോർഡും കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്നില്ല. പോയി ഈ പറയുന്ന ലോക മാർക്കറ്റിലെ വിലയോടൊപ്പം കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്ക് കൂടി 213 രൂപ റബ്ബറിന് വില ലഭിച്ചാൽ അത് വലിയ ആശ്വാസമായിരിക്കും. ഈ വിലക്കൊപ്പിച്ച് മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായും ഇടപെടണം എന്നാണ് റബ്ബർ വിലയെ സംബന്ധിച്ചുള്ള കാര്യമെന്ന രീതിയിൽ വിശദീകരിക്കേണ്ടത്. ഏതായാലും തിരഞ്ഞെടുപ്പ് നാളെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രസമ്മേളന പ്രഖ്യാപനത്തോടുകൂടി കാണുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സജീവമായിട്ട് മുഴുകിയിട്ടുണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. 213 രൂപ അല്ല, ആക്കണം എന്നല്ലേ, 213 ആക്കിയാൽ മതിയല്ലേ. ഇവിടെ ഇപ്പോൾ 170 172 കിട്ടുന്നുള്ളൂ. ലോക മാർക്കറ്റിലെ വിലയെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ കിട്ടുന്ന നില ഉണ്ടാവണം. അതിന് റബ്ബർ ബോർഡും കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഇല്ല, താങ്ങുവില 180 അല്ലേ നമ്മൾ പറഞ്ഞത്. വാഗ്ദാനം പൂർത്തിയായിട്ടില്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ് പൈസ തരുന്നില്ല എന്ന് എത്ര പ്രാവശ്യമായി പറയുന്നു. വാഗ്ദാനം നടപ്പിലാക്കണമെങ്കിൽ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുങ്ങണ്ടേ? ഇത് അതല്ലാണ്ട് തന്നെ പറ്റുന്നതാണിത്. ഒരു സബ്സിഡിയും കൊടുക്കാതെ തന്നെ 213 രൂപ ഇപ്പോൾ ഉണ്ട് ലോക മാർക്കറ്റിൽ. ആ ലോക മാർക്കറ്റിലുള്ള വില കേരളത്തിലെ ഇന്ത്യയിലെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി റബ്ബർ ബോർഡും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഫലപ്രദ ഇടപെട്ടാൽ മതി. ആ രീതിയിലുള്ള ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും 174 173 ആയിട്ട് നിൽക്കുന്നത്. അതിലൊരു സംശയമില്ല. ഇവിടെ UDFഉം അതുപോലെ തന്നെ LDFഉം തമ്മിലാണ് മത്സരം, ശരിയായ മത്സരം. അത് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം വിശദീകരിച്ചതാണ്. അതായത് BJPക്കാരായിട്ട് കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയായി ആവാനാണ്, പല സ്ഥലത്തും അങ്ങനെയാണ് ആകുക എന്ന് ജയരാജൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മേലെ പിടിച്ച് കയറേണ്ട കാര്യമൊന്നുമില്ല. ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അത് ഇന്നേ ആളുമായിട്ടാണ് മത്സരമെന്ന് പറഞ്ഞാൽ അതല്ലാതെ രീതിയിലാണ് മത്സരമെങ്കിൽ പിന്നെ അടവുപരമായ നിലപാട് ഉൾപ്പെടെ മാറ്റേണ്ടി വരും. അത് തീരുമാനിച്ചിട്ടില്ല. എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും മുഴുവനുണ്ടോ? ജില്ലകളിൽ കേന്ദ്രീകരിച്ച് വളരെ പ്രധാനപ്പെട്ട കേന്ദ്രീകരിച്ച പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഈ ഇലക്ഷൻ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരിക, വേഗം തന്നെ നടത്താമെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെ വലിയ രീതിയിലൊരു ജനകീയ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഇതിനെതിരായിട്ട് യോജിക്കാനാവുന്ന മുഴുവൻ ശക്തികളെയും യോജിപ്പിച്ച് അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ ഇങ്ങനെ ഇടക്കിടക്ക്? അല്ല, അതും ഇതും തമ്മിൽ കൂട്ടിക്കൊള്ളേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമായിരുന്നു. മറ്റത് വ്യക്തിപരമായിട്ടുള്ള കൂട്ടുകെട്ടിനെ പറ്റിയുള്ള ആരോപണമാണ്. അത് ഞാനല്ല വിശദീകരിക്കേണ്ടത്. അത് സ്വാഭാവികമായിട്ടും ചേരാൻ തന്നെ ആ കാര്യം വിശദീകരിക്കുന്നു, വിചാരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ നിലപാടാണ് പാർട്ടി വ്യക്തമാക്കുന്നത്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടി എന്ന രീതിയിലില്ലല്ലോ. അത് ഞങ്ങളത് എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. UDFന്റെ തന്നെ ഭാഗമായി നിൽക്കുന്ന കക്ഷികൾക്ക് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കാത്ത
നിലപാടാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ കൃത്യമായിട്ടുള്ളതിൻ്റെ അർത്ഥം. കുഞ്ഞാലിക്കുട്ടി പോലെ ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവിന് കോൺഗ്രസിനെ സംബന്ധിച്ച് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു എന്ന പരാതിയുണ്ടെങ്കിൽ ആ പരാതി ഇതിന് എത്രയോ മുമ്പ് വളരെ വ്യക്തതയോടുകൂടി കേരളത്തിലും ഇന്ത്യയിലും പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് CPIM. ആ പറഞ്ഞ നിലപാട് ശരിയാണ് എന്ന് UDFൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളവർ ശരിവെക്കുന്നു. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. എന്താ സംശയമുള്ളത്? ഇപ്പൊ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞില്ലേ 660 കോടി ആണല്ലോ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞത് 6,566 കോടി എന്നായിരുന്നു. അതിപ്പോഴും ഇന്നത്തെ കണക്കിൽ കാണുന്നത് ഏതാണ്ട് 6,000-ൽ വ്യത്യാസമൊന്നുമില്ല, 660 കോടി എന്ന രീതിയിലാണ്. 60,605 കോടിയാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് MLA മാരെ വാങ്ങാൻ ഉപയോഗിക്കുന്നത്, ഇത് തന്നെയാണ് MP മാരെ വാങ്ങാൻ ഉപയോഗിക്കുന്നത്, ഇതാണ് മന്ത്രിസഭ പൊളിക്കാൻ ഉപയോഗിക്കുന്നത്, ഇതാണ് സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ട് BJP ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ്. കള്ളപ്പണം ഉപയോഗിക്കുകയാണ്. എന്നിട്ട് വലിയ പ്രസംഗമാണ്, വലിയ വിശാലമായ പ്രസംഗം, ആദർശപരമായ പ്രസംഗം. എന്നിട്ട് ഏത് കള്ളന്മാരുടെ ഇന്നൊന്നുമില്ല, 1,00,000 കോടി 1 കോടി 2 കോടി 100 എന്നല്ല 1,000,000,000 കോടി കൈപ്പറ്റിയിട്ട് അതും കൊണ്ട് നടക്കുകയാണ്, അതും കിശയിൽ വെച്ചിട്ട്. അല്ല, ഇടപാടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വ്യക്തിപരമായ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അത് സംബന്ധിച്ച് അവരാണ് പറയേണ്ടത്. അതെയെന്ന്, അതുകൊണ്ട് അത് എന്താണെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. പാർട്ടി ചർച്ച ചെയ്യുന്ന എല്ലാവരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ മുഴുവൻ പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്തിട്ടില്ല. അത് നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പോരെ, തീർന്നില്ലേ? ഇതിൻ്റെ അകത്ത് അത് ഞാൻ നേരത്തെ പറഞ്ഞു, മത്സരം BJP യും LDFും ആണെന്ന് പറയുന്നതിന് അടിസ്ഥാനം കോൺഗ്രസിലെ വലിയൊരു വിഭാഗമാകെ കൂടുമാറി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പശ്ചാത്തലത്തിൽ പറയുമ്പോഴും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ കാര്യം. രാഷ്ട്രീയമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്നലെ മുഖ്യമന്ത്രി വിശദീകരിച്ചതുപോലെ ഇവിടെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ്. BJP അല്ല കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി. BJP ഒരു പ്രധാനപ്പെട്ട പാർട്ടിയല്ല, ഇവിടെ വളരെ ചെറിയ ഒരു കൂട്ടുകെട്ടാണത്. പക്ഷേ 3 വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് UDFും LDFും തമ്മിലാണ് മത്സരം. അത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് കേന്ദ്രമന്ത്രിമാരെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ വന്ന് മത്സരിക്കുന്നതുകൊണ്ട് അവരെല്ലാം പ്രഭുമാരല്ലേ, അവരെല്ലാം സാധാരണ ആളാണെന്നല്ല, അത്രമാത്രമേ അതിനെ കാണേണ്ടിയുള്ളൂ. അല്ല, BJP ക്ക് വിശ്വാസമില്ലാന്നാലും പറഞ്ഞു. ഇവിടെ മത്സരിക്കുന്ന പ്രമുഖ നേതാക്കന്മാരെ പറ്റിയല്ല അവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേസുരേന്ദ്രൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അത് അവർ പറയാതൊന്നുമില്ല. ആ, ജയിച്ചാലല്ലേ, ജയിക്കൂല, അതുകൊണ്ട് അതിൽ ആശങ്കപ്പെടണ്ട. അതിലെനിക്ക് യാതൊരു സംശയമില്ല, കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് ഒരു തരത്തിലും നഷ്ടപ്പെടില്ല. അതെ, അതെ, അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞേ തരേ ഉള്ളൂ, രാജ്യസഭയാണോ ലോകസഭയാണോ ഏതാ വേണ്ടത് എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായാലും കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗത്വം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടില്ല. പോരെ, ഒരു തരത്തിലുള്ള സംശയവും വേണ്ട, അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നും. പക്ഷേ അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതിനെയാണ് വിമർശിച്ചത്, അല്ലാണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിയുന്നുള്ള ആളല്ല ഞാൻ. പക്ഷേ അത് വേണ്ടാന്ന് വെച്ചിട്ടും ഇവിടെ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് മത്സരിക്കാൻ വേണുഗോപാലൻ അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സംഘടനാ നേതൃത്വം ഇവിടെ വരുന്നു മത്സരിക്കുന്നു. ആരാ ഇവിടെ ഈ കോൺഗ്രസിനെ നയിക്കാനുള്ളത് ഈ ഇന്ത്യയിൽ? ഒരു ഗതികേട് എന്നല്ലാണ്ട് എന്തു പറയാനാ? ഒരാളിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ എത്തിയില്ല, അദ്ദേഹം 17-ാം തീയതി എത്തുള്ളൂ. അപ്പോഴേക്ക് രാഷ്ട്രീയ ഇപ്പം നാളത്തോടു കൂടിയെല്ലാം പ്രഖ്യാപിക്കാനും പോവുകയാണ്. ആ പ്രഖ്യാപനവും കഴിഞ്ഞിട്ട് മാത്രമേ പ്രധാനപ്പെട്ട നേതാവ് ഡൽഹിയിലേക്ക് തിരിച്ചു, ബോംബെയിൽ നിന്ന് അവിടെ എത്താൻ പോകുന്നു. വേണുഗോപാലൻ ആണെങ്കിൽ ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് ആലപ്പുഴയിൽ നിൽക്കുകയാണ്. രണ്ടാളും കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ്. ഇവിടെ BJP യെ തകർക്കുക, BJP യെ പരാജയപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ഉന്നം വെച്ച് പ്രവർത്തിക്കേണ്ടുന്ന കോൺഗ്രസ് അതിനാവശ്യമായ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ സാധിക്കാത്ത തരത്തിലുള്ള സംഘടനാപരവും കൃത്യമായ രാഷ്ട്രീയ ദിശയോടുകൂടി മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കാത്ത രാഷ്ട്രീയമായ പാപ്പരത്വവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതാണ് ഈ ഇന്നത്തെ ഇന്ത്യയുടെ സ്ഥിതി. അതുകൊണ്ടാണ് അവർക്ക് സി എ എ പ്രശ്നത്തിനകത്ത് പോലും ഒരു നിലപാട് സ്വീകരിക്കാനാകുന്നില്ല. ആരോടാലോചിച്ചിട്ടാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയുക? ഗഡ്കയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് രാത്രി രാവിലെ പറയാമെന്നു. ആ ആരോട് ചോദിച്ച് പറയാം? വളരെ ദുരിതപൂർണമായ ഒരവസ്ഥയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. അല്ല, വേറെ നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ബി ജെ പിയെ എതിർക്കാൻ നിൽക്കുന്ന ഏതൊരോടും ശക്തിയോടൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെ നിലപാട്. ബി ജെ പിയെ എതിർക്കുന്ന, ബി ജെ പിയെ തകർക്കാൻ, ബി ജെ പിയെ പരാജയപ്പെടുത്താൻ നിൽക്കുന്ന ഏത് ശക്തിയുടെയും ഭാഗമായിട്ട് മുമ്പോട്ടേക്ക് പോകുക എന്നല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇന്ത്യയിലില്ല വേറെ. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അതിൻ്റെ ഒപ്പം സഹകരിച്ച് പോകാം എന്ന് തീരുമാനിക്കുന്നത്. അല്ലാണ്ട് വേറെ എന്താ വഴി? പക്ഷേ അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കേണ്ടുന്ന പാർട്ടി കോൺഗ്രസിന് ആ ഒരു ദൗത്യം നിർവഹിക്കാനാവുന്നില്ല എന്നുള്ള പ്രശ്നമാണ് ഞാൻ ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞില്ല, അത് പച്ച മലയാളത്തിലല്ലേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ആരൊക്കെ സഹകരിക്കുന്നുവോ അവർക്കെല്ലാം സഹകരിക്കാം. ഞാൻ ഈ നിയമം പാസ്സാകുന്നു എന്ന് പറയുന്ന ദിവസം ടി വിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലാണ് ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ ആ സന്ദർഭത്തിൽ അവിടെ തന്നെ പ്രതികരിച്ചു, എല്ലാവരുമായി ചേർന്ന്, ഈ നിയമത്തിന് എതിരായിട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളുമായി ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എൽ ഡി എഫുമായി ചേരുന്ന പ്രശ്നമില്ല. അതാണ് നിലപാട്. ആ ഞങ്ങൾ ആരെ ക്ഷണിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ആരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു അവർക്കൊക്കെ വരാം. ആദ്യത്തെ സന്ദർഭമല്ലല്ലോ ഇത്, നടപ്പിലാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയല്ലേ. നടപ്പിലാക്കൂല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ആ അതന്നെ മതി, അതന്നെ ലീഗാലിറ്റി തന്നെ. നടപ്പിലാക്കൂല എന്നിട്ട് കോടതിയിൽ പോവാ പോരെ. അതെ, അതിനെ ചോദിച്ചേ നിയമം കൊണ്ടുവന്ന നിയമങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ ബാധ്യസ്ഥതയുണ്ട് എന്നാണ് ഇപ്പം ഭരണഘടനാപരമായിട്ട് പറയുന്നത്. ഭരണഘടനാപരമായിട്ടാണോ ഇതുണ്ടായി കൊണ്ടുവന്നത്, നിയമം കൊണ്ടുവന്നത്? നിയമത്തിൽ ഇതേപോലൊരു ഭരണഘടന അംഗീകരിക്കുന്നില്ലല്ലോ. ഇവിടെ ഒരു മതരാഷ്ട്രം എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാൻ ഏത് ഭരണഘടനയാണ് അംഗീകരിക്കുന്നത്? ഏ അല്ല, അത് കേന്ദ്ര ഗവൺമെന്റാണ്. അക്കാദമിക്കായിട്ടൊരു മറുപടി പറയേണ്ട കാര്യമില്ല. ഇത്ര ഭയങ്കര അടിയന്തരമായിട്ട് നടപ്പിലാക്കേണ്ടത് ഇത്രയും കൊല്ലത്തോടെ നടപ്പിലാക്കാതിരുന്നേ. അതന്നെ അക്കാദമിക്ക് മറുപടി. അപ്പൊ അടിയന്തര പ്രാധാന്യം ഇല്ലാന്നല്ലേ. കേക്ക് കേക്ക്, ഞാൻ പറയുന്നത് കേക്ക്. അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ, ഇത്രയും കൊല്ലമായിട്ടും ചട്ടം തയ്യാറാക്കി നടപ്പിലാക്കാതിരിക്കാമെങ്കിൽ അടിയന്തര പ്രാധാന്യമില്ലാന്നാ അതിൻ്റെ പച്ച മലയാളം അല്ലേ. കേട്ടില്ല അദ്ദേഹം തന്നെ പറയാം. ഇത് പത്ര പ്രാധാന്യമുണ്ടോ? വലിയ പ്രശ്നം, പ്രധാനപ്പെട്ട പ്രശ്നം. അത് നിങ്ങൾക്ക് പ്രശ്നം, രാജ്യത്തിന്റെ പ്രശ്നമാണ്. ഇത്രയും കൊല്ലമായിട്ട് ഈ നയം നടപ്പിലാക്കിയില്ല. അങ്ങനെ നടപ്പിലാക്കാതിരിക്കുന്നതിന് ഇത്രയും കൊല്ലം സാവകാശം ഉണ്ടല്ലോ. അപ്പൊ ആ സാവകാശത്തിന്റെ കാര്യം വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ കേസ് സുപ്രീം കോടതിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അത് ഇവിടെ നടപ്പിലാക്കാൻ ഞങ്ങളില്ല എന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ച് മുകളിലേക്ക് പോയാൽ ഒന്നും സംഭവിക്കൂല. ഉറപ്പായിട്ട് എനിക്കറിയാം സംഭവിക്കൂല. അതന്നെയാ അക്കാദമിക്ക് മറുപടി. സംഘടനാ പ്രവർത്തനം അല്ല, അത് ബോധപൂർവം എ ബി വി പി അതുപോലെ തന്നെ കെ എസ് യു ഉൾപ്പെടെയുള്ളവരെല്ലാം ചേർന്നുകൊണ്ട് ഒരു പ്രവർത്തനവും നടത്താൻ പറ്റില്ല എന്നുള്ള പി ഡി സതീശന്റെ നിലപാട് അവിടെ നടപ്പിലാക്കിയതാണ്. അതിന്റെ ഭാഗമായിട്ടാ പ്രശ്നം. സ്റ്റേജ് കയറി ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന നിലപാട് സ്വീകരിക്കുക സാധാരണ? അപ്പോൾ ഒരു യുവജനോത്സവം പോലും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതാ പ്രശ്നം. അത് ഉൾപ്പെടെയുള്ള പ്രശ്നം പരിഹരിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അത് അതിനെ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയ പ്രശ്നമൊന്നുമല്ലല്ലോ. ഒരു കലോത്സവം ഫലപ്രദമായി നടത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചാലോ? അതാണ് അതെ, അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. എല്ലാം കൂടി ചേർന്നിട്ടാണ് പ്രശ്നം. ആ പ്രശ്നമെല്ലാം പരിഹരിക്കുന്നതിനും ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അത് യൂണിവേഴ്സിറ്റി യൂണിയനും യൂണിവേഴ്സിറ്റിയും എല്ലാം കൂടി ചേർന്ന് ആ പ്രശ്നം പരിഹരിക്കട്ടെ. അവിടെ ആവർത്തിക്കുന്നത് തന്നെയാണ്, പ്രതിപക്ഷം പൊതുവേ എടുക്കുന്ന നിലപാട് ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞാൻ കേരളത്തിൽ അനുവദിക്കില്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. ഇന്നേവരെ ഈ ഈ ലോകത്ത് എവിടെയും, ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പറയും, ലോകത്ത് എവിടെയും ഇന്നേവരെ ഇങ്ങനെ ഒരു പ്രതിപക്ഷം പറഞ്ഞിട്ടില്ല. അത് രാഷ്ട്രീയമായ ഒരു ഉന്നം വെച്ചുകൊണ്ട് ഞങ്ങൾ ഇനി ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്തൂല, നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷം ഇവിടെയല്ലാണ്ട് വേറെ ലോകത്ത് എവിടെയും കണ്ടോ? അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഒരു ക്രിയാത്മകമായ പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല. കേരളീയ പദ്ധതി വന്നപ്പോൾ അപ്പോൾ പറഞ്ഞു പറ്റില്ല.
നവകേരള സദസ് വന്നപ്പോൾ പറഞ്ഞു പറ്റില്ല, കേന്ദ്രത്തിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള കേസ് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നിപ്പോൾ വളരെ വ്യക്തമായല്ലോ. സുപ്രീം കോടതി തന്നെ അത് അംഗീകരിച്ചു. ആ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കെല്ലാം ചേർന്നുകൊണ്ട് കേന്ദ്രത്തോട് പറയാം എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷമില്ല, കോൺഗ്രസ് ഇല്ല, കോൺഗ്രസിന് തയ്യാറില്ല, ഞങ്ങളതിന് തയ്യാറില്ല എന്നുള്ള നിലപാടാണ്. ഇപ്പോൾ അവരുടെ തെറ്റായ നിലപാടായിരുന്നു അവരുടേതെന്ന് ബി ജെ പിയുടെ നിലപാടും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടും തെറ്റായിരുന്നു എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പണം നമുക്ക് സുപ്രീം കോടതിയുടെ തന്നെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് 13,000 കോടി രൂപ ലഭിക്കുന്ന നിലയും ഉണ്ടായി, ഇനിയും കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് നിഷേധാത്മകമായ കേന്ദ്ര ഗവൺമെൻറിൻ്റെ നയത്തിനെതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള സമരം തന്നെയായിരുന്നു. അത് രാജ്യത്തോട് പറഞ്ഞു, കേന്ദ്രത്തിന് മുമ്പിലേക്ക് സമരവുമായിട്ട് പോയി, കോടതിയിൽ പോയി, ഇതെല്ലാം ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥിതി.